തൃശൂർപൂരം കലക്കൽ വിവാദത്തിൽ കേസെടുത്ത് പോലീസ് എഫ്ഐആർ പുറത്തുവന്നു. ഗൂഢാലോചന മതപരമായ ആഘോഷം തടസ്സപ്പെടുത്തൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടർ ചിത്രരഞ്ജന്റെ പരാതിയിലാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം എഫ്ഐആറിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല. ഗൂഢാലോചന മതപരമായ ആഘോഷം തടസ്സപ്പെടുത്തൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുന്ന ഐപിസി 295 എ 120 ബി 153 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത്. എ ഡി ജി പിയുടെ പൂരം കലക്കൽ റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു നിയമോപദേശം. ഇതോടെ വിവിധ പരാതികളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം പരാതി നൽകുകയായിരുന്നു. അതേസമയം എഫ്ഐആർ ഇട്ട് ഉപദ്രവിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്നും എഫ്ഐആറിൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. പൂരം നടത്തിയതിനെ എഫ്ഐആർ ഇട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് വേറൊരു മതവിഭാഗത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കുമോ? ഒരു കൊല്ലം മുഴുവൻ ബുദ്ധിമുട്ടി നടത്തിയതിന് ശേഷം കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും കേൾക്കാത്തൊരു കാര്യമത്. ഇതിന് ശക്തമായ റിപ്പർക്കഷൻസ് ഉണ്ടാവും. സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി തൃശൂർ പൂരം കലങ്ങിയില്ല എന്ന് പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസനും ആരോപിച്ചു. ബി ജെ പിയെ പൂർണ്ണമായും പിന്താങ്ങുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എസ് ഐ ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടരന്വേഷണത്തിനായി എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അമൃത ന്യൂസ്, തൃശൂർ.